റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൗത്യം വിജയത്തിലേക്ക്. സമാധാന ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ ആഴ്ച മോസ്കോയിലേക്ക് പോകുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയും യുക്രൈനും സന്ദർശിക്കുകയും വ്ളാദിമിർ പുടിൻ, സെലൻസ്കി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡോവലിനെ അയക്കാൻ തീരുമാനമുണ്ടായത്. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കീവ് സന്ദർശനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് പുടിനെ ഫോണിൽ അറിയിച്ചതായി റഷ്യൻ എംബസി പ്രസ്താവനയിൽ പറയുകയുണ്ടായി. രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മാർഗങ്ങളിലൂടെ ഒത്തുതീർപ്പ് കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഊന്നിപ്പറയുകയും ചെയ്തു. പുടിനുമായി സംസാരിച്ചതിന്റെ ഫലമായാണ് NSA തലവൻ അജിത് ഡോവലിനെ സമാധാന ചർച്ചകൾക്കായി മോസ്കോയിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് എന്നും നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം സന്ദർശനത്തിന്റെ ഷെഡ്യൂൾ സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് മോദിയും പുടിനും ഫോണിൽ സംസാരിച്ചു എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംഘർഷം അവസാനിപ്പിക്കാനും സ്ഥിരവും സമാധാനപരവുമായ പരിഹാരം കാണാൻ പ്രായോഗികവുമായ ഇടപെടലിന്റെ പ്രാധാന്യം മോദി വ്യക്തമാക്കിയെന്നും PMO പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. റഷ്യ നടത്തിയ വൻ വ്യോമാക്രമണത്തെ പ്രതിരോധിച്ചതായി യുക്രൈൻ അറിയിച്ചിരുന്നു. 67 ഡ്രോണുകളിൽ 58 വെടിവെച്ചിട്ടെന്നാണ് യുക്രൈൻ അവകാശപ്പെട്ടിരുന്നത്. കീവിൽ പാർലമെന്റ് മന്ദിരത്തിന് സമീപം ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഏതാനും ദിവസം മുമ്പ് യുക്രൈന്റെ പടിഞ്ഞാറൻ നഗരമായ ലിവിവിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കനത്ത നാശം സംഭവിച്ചിരുന്നു. റഷ്യയുടെ വ്യോമാക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെടുകയുണ്ടായി. 40-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നും 50-ലേറെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി എന്നുമാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.